മോഹൻലാൽ പൃഥ്വി ആരാധകർ ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ലൂസിഫർ. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഇപ്പോൾ പൃഥ്വിയും ഒരു കഥാപാത്രമായി എത്തുന്നുവെന്നാണ് സൂചനകൾ. അതേസമയം ദിനം പ്രതി ചിത്രത്തിന്റെയും കഥാപാത്രങ്ങളുടെയും പുത്തൻ വിശേഷങ്ങളും പുറത്തു വരികയാണ്. പേരിൽ തന്നെ വ്യത്യസ്തത പുലർത്തുന്ന ലൂസിഫർ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആണെന്നാണ് സൂചന. നടൻ മുരളി ഗോപി തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയ പ്രവർത്തകനായാണ് മോഹൻലാൽ എത്തുന്നത്. അതേസമയം ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിൽ പൃഥ്വിയും ചിത്രത്തിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് ഔദ്യോഗികമായി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കുട്ടിക്കാനത്ത് നിന്നും പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് ആരംഭിച്ചിട്ടുണ്ട്. ലൂസിഫറിൽ വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത്. മഞ്ജു വാര്യർ, മമതാ മോഹൻദാസ്, സാനിയ അയ്യപ്പൻ എന്നിങ്ങനെ മൂന്ന് നായികമാരാണ് ചിത്രത്തിലുള്ളത്. ഒപ്പം യുവതാരങ്ങളായ ടോമിനോ തോമസ്, ഇന്ദ്രജിത് എന്നിവരും ലൂസിഫറിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഇവർക്കൊപ്പം കലാഭവൻ ഷാജോൺ, സായികുമാർ, ജോൺ വിനയ്, ബൈജു, ബാബുരാജ്, പൗളി വിൻസൺ, സച്ചിൻ പടേക്കർ, സംവിധായകൻ ഫാസിൽ തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ. ബോളിവുഡ് താരം വിവേക് ഒബ്റോയാണ് ചിത്രത്തിൽ വില്ലൻ വേഷം ചെയ്യുന്നത്. തമിഴ് ചിത്രം ജില്ലയ്ക്ക് ശേഷം സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലാണ് ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിക്കുന്നത്. കലിപ്പ് ലുക്കുള്ള മോഹൻലാലിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നേരത്തെ പുറത്തു വന്നിരുന്നു. വെള്ളമുണ്ടും വെള്ള ഷർട്ടുമാണ് വേഷം. മോഹൻലാൽ നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്നും ഇടയ്ക്ക് വാർത്ത വന്നിരുന്നു. സിനിമയിൽ കറുത്ത നിറമുള്ള അംബാസഡർ കാറാണ് മോഹൻലാൽ ഉപയോഗിക്കുന്നത്. നമ്പർ പ്ലേറ്റ് 666 എന്നുള്ള കാറിൻ്റെ ചിത്രം വൈറലായി മാറിയിരുന്നു. എൻ്റർടൈൻമെൻ്റ് ഡെസ്ക്, മലയാളി ലൈഫ്.